ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്നുള്ളത് പുനലൂരിലുള്ള ഒരു റെസ്റ്റോറന്റിലാണ്. ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഷവായി മന്തി കഴിക്കാനാണ്. ഷവായി കുഴിമന്തി കഴിക്കാനാണ് വന്നിരിക്കുന്നത്. കുറെ നാളായി കുഴിമന്തി കഴിച്ചിട്ട്, സോ കുറച്ച് ഭയങ്കര എന്താണ് എക്സൈറ്റഡ് ആണ് കഴിക്കാനായിട്ട്. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഷവായി മന്തി എത്തിക്കോണം. സാധാരണ ഞാനാണെങ്കിൽ അൽഫാം മന്തി ഓർഡർ ചെയ്യാറില്ല, കാരണം അൽഫാം ഭയങ്കര ഡ്രൈ ആയിരിക്കും, ചുട്ടെടുക്കുന്ന ഇറച്ചിയായതുകൊണ്ട് തന്നെ എനിക്ക് ഡ്രൈ ആയിട്ടുള്ള മീറ്റ് ഇഷ്ടമല്ല. ഇത് പക്ഷെ അങ്ങനെയല്ല, നല്ല ജ്യൂസിയാണ്, നമുക്കിത് നോക്കിയാൽ അറിയാം. അതുകൊണ്ട് എപ്പോഴും ഞാൻ മേടിക്കുമ്പം ഷവായി മന്തിയാണ് മേടിക്കുന്നത്. സോ ഈ കടയിൽ ഇപ്പം ഞാൻ നിൽക്കുന്നത് റോയൽ തൈ അല്ലയോ അല്ലയോ ആ റോയൽ തൈയിലാണ് നിൽക്കുന്നത്. ഇവിടുത്തെ ഫസ്റ്റ് ട്രൈ ആണ്, നോക്കാം. ഓക്കെ, ഹലോ ഗൈസ്, അങ്ങനെ ഞാൻ എടുത്തിരിക്കുന്നത് ഇതിന്റെ ലെഗ് പീസ് ആണ്. മനുമോൻ എടുത്തിരിക്കുന്നതിന്റെ ബ്രസ്റ്റ് പീസ് ആണ്. ഞാനാണെങ്കിൽ ലെഗ് പീസ് എടുക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇത്തിരി ടേസ്റ്റി ആണ്, മറ്റേനേക്കാൾ കുറച്ച് ഡ്രൈയും ഹാർഡും അല്ല. അതുകൊണ്ട് ഞാൻ ഇതാണ് എടുത്തേക്കുന്നത്. ഹലോ ഗൈസ്, അങ്ങനെ കഴിക്കാൻ പോകുന്നു. ഫസ്റ്റ് ട്രൈ ആണ് ഈ റെസ്റ്റോറന്റില്, ഞാൻ ഇതുവരെ കയറിയിട്ടില്ല, ഫസ്റ്റ് ട്രൈ ആണ്. പിന്നെന്താണ്, പക്ഷെ ഇവിടെ സാധാരണ നമ്മള് റെസ്റ്റോറന്റിൽ പോകും, ട്രൈ ആയിരുന്നു കുറച്ച് നൈസ് ആയിരിക്കും, പക്ഷെ ഇവിടെ ഒരു മഞ്ഞ കളർ ട്രൈ ആണ് എടുത്തേക്കുന്നത്. ഞാൻ ഓർഡർ ചെയ്ത ഷവായി ചിക്കൻ നല്ല ജ്യൂസി ആയിരുന്നു, അതേപോലെ തന്നെ നല്ലതായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പിച്ചുപറിച്ച് എടുക്കാനും ഒക്കെ പറ്റുമായിരുന്നു. അതുകൊണ്ട് പിന്നെ അതാണെങ്കിൽ ഞാൻ മയണൈസി ചേർത്ത് കഴിച്ചു നോക്കാന്ന് വെച്ച്, അങ്ങനെ മയണൈസി ചേർത്ത് കഴിച്ചപ്പം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഷവായി ചിക്കൻ വളരെ അടിപൊളിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ചില സ്ഥലങ്ങളിൽ മാത്രം കുറച്ചൊരു കരി പോലെ ചെറുത് കരിഞ്ഞിട്ടുള്ളതുപോലെ തോന്നി, അത് ഒരു ഇതായിരുന്നു. അതല്ലാതെ വേറെ ഓവറോൾ വെച്ച് നോക്കുമ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു. അത് ഈവൻ നമ്മൾ റൈസിൻ്റെ കൂടെ മയണൈസും കൂട്ടി ചേർത്ത് കഴിക്കുമ്പം വേറെ ലെവൽ ടേസ്റ്റായിരുന്നു. പിന്നെ ഷവായി മന്തിയുടെ കൂടെ കിട്ടിയ മയണൈസും പിന്നെ ചുമന്ന കറിയെ പറ്റി പറയാനാണെങ്കിൽ മയണൈസ് നല്ല തിക്കായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഞാനാണെങ്കിൽ നമ്മളാണെങ്കിൽ അത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ റൈസിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ തിക്നെസ് നമുക്ക് ആ വീഡിയോയിലൂടെ തന്നെ കാണാൻ പറ്റും. പിന്നെ ഈ ചുമന്ന കറി ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. ഇതാണെങ്കിലും മിക്സിക്കകത്ത് ചുമ്മാ തക്കാളി വെച്ചടിച്ചാണ് കിരുന്ന്, ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. ഹലോ ഗൈസ്, ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം എത്തി. അതായത് ഞങ്ങൾ കുറച്ചും കൂടെ റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നല്ലൊരു മയോണൈസ് ലവറാണ്. ഞാനാണെങ്കിൽ കുഴിമന്തി ഇപ്പോൾ ചിലർ പറയും ഇങ്ങനെയല്ല കഴിക്കുന്നത്, മയോണൈസ് ഇത്രയും ചേർക്കാൻ പാടില്ല. പക്ഷേ ഞാനാണെങ്കിൽ കുഴിമന്തി കഴിച്ചു തുടങ്ങിയ കാലം മുതൽ ഞാൻ അത്യാവശ്യം ഇതേപോലെ തന്നെ മയോണൈസ് ചേർക്കും. അപ്പോഴാണ് എൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്, എൻ്റെ ഒരു ടേസ്റ്റ് ബഡ്സിൽ എനിക്ക് അങ്ങനെ ആയിരുന്നു ടേസ്റ്റ് വരുന്നത്. അപ്പം ഇതാണെങ്കിൽ കണ്ട് ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നൊന്നും പറയരുത്. പിന്നെ ഇതാണ് ഞാൻ സെക്കൻഡ് മേടിച്ച സാലഡ്. ഞങ്ങൾ മറ്റേ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത വിനീഗറിൻ്റെ സാലഡ് സെക്കൻഡ് മേടിച്ചപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയത്, വലിയ ഗുമ്മില്ലായിരുന്നു. പിന്നെ ഞാൻ എന്തായാലും ഇന്നത്തോടെ ലാസ്റ്റ് മന്തിയായിട്ട് ഞാൻ കണക്കാക്കി നിർത്തുവാണ്. എന്നിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് ഇനി മന്തി കഴിക്കത്തുള്ളൂ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. എന്താകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നാലാമത്തെ മയണൈസാണ് മിക്കവാറും, എനിക്ക് വല്ല കൊളസ്ട്രോളും പിടിക്കും തോന്നില്ലയോടാ.
നമ്മള് കുരുമല്ലി സ്വത്താണ് കഴിച്ചോണ്ടിരിക്കുമ്പോൾ ഇടക്കിടക്ക് കുരുമുളക് അതേപോലെ എന്തോ പട്ടഗ്രാം ഈ സാധനങ്ങളൊക്കെ മിനക്കിടാം. മയണേസിനെ എത്ര കഴിച്ചു ഒന്ന് രണ്ട് ഇത് ഞാൻ കഴിച്ചിട്ടില്ല, കുറച്ച് മയണേസ് ബാക്കിയുണ്ട്. മൂന്ന് നാല് മയണേസ് രണ്ട് ഫ്രൈ ആ ഒരു ആറ് ഫ്രൈ റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് കുഴിമന്തി കഴിക്കുന്ന വീഡിയോ ഇടണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു, ഇട്ടു. സോ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐഡി എല്ലാം കൊടുത്തിട്ടുണ്ട്, അത് ഫോളോ ചെയ്യുക. ഓക്കെ.